Assalamualaikum warahmatullahi wabarakatuh. Kaifa halukum? Nyan aranu ningalku manasilayo? Eh? Illa? Okay, namukku daichu maatta alle. Hi. Ningalku manasilayo? Eh? Manasilayo? Yes. Endokke undu visheshangalokke? Eh? അറബിയുടെ ക്ലാസ്, ഒരുപാട് ക്ലാസ്സുകൾ നമ്മൾ കേട്ടു, ഒരുപാട് കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി അല്ലേ. ഇന്ന് നമ്മൾ ഒരു ചെറിയ ടൂർ പോവുകയാണ്. എങ്ങോട്ടാ പോകുന്നത്? ഒരു ടൂർ പോവാൻ പോവുകയാണ്. കേട്ടല്ലോ, എത്ര കുട്ടികൾക്ക് ടൂർ പോകുന്നത് ഇഷ്ടമാണ്? എത്ര കുട്ടികൾക്ക് ഇഷ്ടമുണ്ട്? ഒന്ന് കൈവെക്കൂ, ടൂർ പോകാൻ ഇഷ്ടമുള്ള കുട്ടികൾ എല്ലാവരും ഒന്ന് കൈവെക്കൂ. നമുക്കൊക്കെ ടൂർ പോകാൻ ഭയങ്കര ഇഷ്ടമാണ് അല്ലേ, യാത്ര പോകാനും ടൂർ പോകാനും ഒക്കെ. ഇപ്പൊ നമുക്ക് യാത്ര പോകാൻ പറ്റുന്നുണ്ടോ? ഇല്ലല്ലോ. COVID-19 കൊറോണ മൂലം നമുക്ക് എവിടേക്കും നമുക്ക് പോകാൻ പറ്റില്ല അല്ലേ. എന്നാൽ ഇന്ന് നമ്മള് നേരെ ഒരു യാത്ര പോവുകയാണ്. റെഡി? എന്റെ കൂടെ പോരാൻ റെഡിയാണോ? ആണോ? യെസ്, ഒരു അടിപൊളി ടൂർ ആണ് നമ്മൾ പോകുന്നത്. എങ്ങോട്ടാ പോകുന്നതെന്ന് അറിയോ? ഏ, അറിയോ? ഒരു വലിയ കാട്ടിനുള്ളിലേക്ക് ഒരു മനോഹരമായ ടൂർ പോവുകയാണ്. കാട് നിങ്ങൾക്കറിയോ എന്താ കാട് എന്ന് പറഞ്ഞ? നല്ല വലിയ കാട്, ഒരുപാട് മരങ്ങളും ചെറിയ ചെറിയ ചെടികളും ഒക്കെ ഉള്ള സ്ഥലം. കാട്ടിനുള്ളിൽ ആരൊക്കെ ഉണ്ടാകും? ആരൊക്കെയാണ് കാട്ടിനുള്ളിൽ ഉണ്ടാവുക? ഏ, ആനയുണ്ടാകും, പിന്നെ സിംഹമുണ്ടാകും, പാമ്പുകളുണ്ടാകും, പിന്നെ ആരൊക്കെ ഉണ്ടാകും? മുയലുണ്ടാകും, കുരങ്ങനുണ്ടാകും. ഓക്കെ, എന്നാൽ നമുക്ക് വേഗം ഒരു ചെറിയ ഒരു ടൂർ പോയിട്ട് പെട്ടെന്ന് വന്നാലോ? നമുക്ക് വേഗം പോകണം, വേഗം വരണം. എല്ലാവരും റെഡിയാണോ? വാട്ടർ ബോട്ടിലൊക്കെ എടുക്കണം കേട്ടോ. നമുക്ക് കാട്ടിനുള്ളിൽ നിന്ന് ചിലപ്പോൾ ദാഹിക്കുമ്പോൾ വെള്ളം കുടിക്കേണ്ടി വരും. കാട്ടിനുള്ളിൽ നിന്ന് വീട്ടിൽ പോകാൻ പറ്റുമോ? ഇല്ലല്ലോ. ഓക്കെ, അപ്പൊ നമുക്ക് വേഗം ഒരു ചെറിയ ഒരു ട്രിപ്പ് നമുക്ക് പോകാം. ഓക്കെ, ടൂർ പോകുമ്പോ നമുക്കൊരു വാഹനം വേണ്ടേ? നമ്മുടെ ബസ് ദാ അവിടെ റെഡി ആയിട്ട് നിൽക്കാൻ. എല്ലാവരും അച്ചടക്കത്തോടുകൂടെ ബസ്സിൽ കയറിയിരിക്കാം. അവിടെ നിന്നും നമുക്ക് നേരെ ടൂർ പോകാം. ബസ്സിൽ നിന്ന് നമുക്ക് അടിച്ചു പൊളിച്ച് പാട്ടൊക്കെ പാടി ടൂറിസ്റ്റ് സ്ഥലത്തേക്ക് നമുക്ക് പോകാം. ബസ്സിൽ നിന്നും പാട്ടുകളൊക്കെ പാടിയിട്ട് നല്ല ഒരു യാത്ര പോയിട്ട് നമുക്ക് പെട്ടെന്ന് കടന്നു വരാം. നോക്കൂ, നമ്മുടെ ബസ് ദാ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ബസ് ദാ യാത്ര ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരുപാട് കുട്ടികൾ ബസ്സിൽ നിന്ന് പാട്ട് പാടുന്നുണ്ട്, ഒരുപാട് കുട്ടികൾ ഡാൻസ് കളിക്കുന്നുണ്ട്. അങ്ങനെ ഇങ്ങനെ പോകുന്ന വഴിക്ക് ദാ അങ്ങോട്ട് നോക്കൂ, അവിടേക്ക്. എന്താ അവിടെ ഉള്ളത്? മരത്തിൽ നിങ്ങൾ ആരെ കാണുന്നത്? മരത്തിൽ നിങ്ങൾ ഓടിച്ചാടി നടക്കുന്ന കണ്ടോ? കാണുന്നുണ്ടോ? ആരാ ഒരു മരത്തിൽ നിന്ന് ഒരു കൊമ്പിലേക്ക് മറ്റൊരു കൊമ്പിലേക്ക് ഇങ്ങനെ ഓടിച്ചാടി നടക്കുന്നുണ്ടല്ലോ, ആരാണത്? കുരങ്ങന്മാര് അല്ലേ. ഒരുപാട് കുരങ്ങന്മാരെ നിങ്ങൾ കണ്ടോ? കണ്ടു അല്ലേ. ബസ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. ഏ, നമ്മുടെ സ്ഥലം ഇപ്പൊ എത്തും. അവിടെ എത്തിയാൽ നമ്മൾ നേരെ അവിടെ ഇറങ്ങിയിട്ട് ആരും വലിയ ശബ്ദങ്ങളൊന്നും ഉണ്ടാക്കരുത്. വളരെ നല്ല കുട്ടികളായി അച്ചടക്കത്തോടു കൂടെ നമ്മൾ പോകണം. നമുക്ക് പോകാം അല്ലേ. ഇതാ ബസ് അവിടെ എത്തിയിട്ടുണ്ട്, നമുക്ക് പതിയെ ഇറങ്ങിയാലോ. ഒക്കെ ഓരോരുത്തരായിട്ട് ഇറങ്ങി ഇങ്ങനെ വരി ഇങ്ങനെ നിന്നോളൂ. യെസ്, ഇനി നമ്മൾ പോകുന്നത് നല്ലൊരു വലിയ കാടാണ്. കാട്ടിനുള്ളിലൂടെ പതിയെ നമ്മൾ പോകാൻ പറ്റുള്ളൂ കേട്ടല്ലോ. നമുക്ക് പോകുന്ന സമയത്ത് നമ്മൾ പല ആളുകളെയും നമ്മൾ കാണും. ഏ, പക്ഷെ നമ്മൾ പേടിച്ച് ശബ്ദമൊന്നും ഉണ്ടാക്കരുത്. നിങ്ങൾ ഒന്നും ചെയ്യുക, പാവപ്പെട്ട മൃഗങ്ങളാണ് അതിലുള്ളത്. നമ്മളൊന്നും ചെയ്യൂല കേട്ടല്ലോ. ഓക്കേ,
നമുക്ക് പതിയെ നമുക്ക് നടന്ന് ഇങ്ങനെ പോകാം. റെഡി അല്ലേ മക്കളെ? നമ്മൾ പോകുമ്പോൾ നിങ്ങൾ ഇട വലതുവശവും ഇടതുവശവും നന്നായിട്ട് നോക്കിയിട്ട് വേണം പോകാൻ. ഒരുപാട് മരങ്ങളും ചെടികളും പൂക്കളും പക്ഷികളും മൃഗങ്ങളും എല്ലാം നിങ്ങൾക്ക് കാണാം. ഓക്കെ, എന്താണ് അവിടെ? അങ്ങോട്ട് നോക്കൂ, നന്നായി ശ്രദ്ധിച്ചു നോക്കൂ. എന്താ എന്താ കാണുന്നത്? ആരാ ഉള്ളത്? ശ്രദ്ധിച്ചു നോക്കൂ, നിങ്ങൾ നോക്കൂ. നിങ്ങൾ ആ കുഞ്ഞു ഒരു ജീവിയെ നിങ്ങൾ കാണുന്നുണ്ടോ? ആ ജീവിയോട് നമുക്കതിൻ്റെ പേര് ചോദിച്ചു നോക്കിയാലോ? ആരാണ് എന്ന് നമുക്ക് ചോദിച്ചു നോക്കാം. ആരാണ് എന്ന് നമ്മളിപ്പോ എങ്ങനെ അറബിയിൽ നമ്മൾ ചോദിക്കുക? ആര്? എങ്ങനെ ചോദിക്ക നമ്മള്? ഗുഡ്, അഹ്സൻത. ഓ, പറഞ്ഞു. എന്താ പറഞ്ഞു? നിങ്ങൾ കേട്ടോ. മൻ മൻ എന്താ മൻ എന്ന് പറഞ്ഞ മൻ ആരാണ്? അപ്പൊ നമുക്ക് ചോദിച്ചു നോക്കാം. മൻ മൻ അന അർനബ്, അന അർനബ്, ഞാനൊരു പാവം മുയലാണ്. അർനബ് എവിടെയാ താമസിക്കുന്നത്? ഈ കാട്ടിലാണ് ഞാൻ സുഖമായി ജീവിക്കുന്നത് കൂട്ടുകാരെ. അന അർനബ്. അപ്പൊ നമ്മള് ഒരു കുഞ്ഞു അർണബിനെ കണ്ടില്ലേ? അർണബിനെ കണ്ടോ? നിങ്ങൾക്ക് ഇഷ്ടായോ അർണബിനെ? നല്ലോണം ഇഷ്ടായോ? ഗുഡ്. നമുക്ക് വീണ്ടും ഇങ്ങനെ മുന്നോട്ട് പോയി നോക്കാം അല്ലേ. അവിടെ ഒരു ചെറിയ ഒരു പുഴ ഇങ്ങനെ ഒഴുകുന്നുണ്ട്. നല്ല തണുത്ത വെള്ളമാണ്. വെള്ളം കുടിക്കാൻ ആഗ്രഹമുണ്ടോ? വെള്ളത്തിൽ കളിക്കാൻ ആഗ്രഹമുണ്ടോ? അതിന് നമുക്ക് പിന്നീട് ഒരു ദിവസം നമുക്ക് വെള്ളത്തിലേക്കൊക്കെ ഇറങ്ങി വളരെ രസിച്ച് കുളിച്ച് നമുക്ക് പോരാം. അതിന് നമുക്ക് പിന്നീട് ഒരു ദിവസം വരാം. നമുക്ക് കുറച്ചും കൂടെ മുന്നോട്ട് പോയി നോക്കിയാലോ കാട്ടിനുള്ളിലൂടെ. അവിടെ നല്ല വള്ളികളുണ്ട്, അതൊന്നും ആരും തടഞ്ഞ് വീയരുത്. നമുക്ക് ഇങ്ങനെ പോയി നോക്കാം അല്ലേ. ആ കാട്ടിനുള്ളിൽ എന്തോ ഒരു ഇളക്കമുണ്ടല്ലോ. എന്താ ഇളക്കം? നോക്ക്, നിങ്ങൾ അവിടെ എന്തോ ഇളകുന്നുണ്ട്. ആരോ അതിനുള്ളിൽ ഉണ്ടല്ലോ. ആരാണ്? നമുക്കൊന്ന് ഉറക്കെ ചോദിച്ചു നോക്കിയാലോ ആരാണ് എന്ന് അല്ലേ. ചോദിക്കാം, ആരാ അവിടെ ഒളിച്ചിരിക്കുന്നത്? കാട്ടിനുള്ളിൽ ആരാ ഒളിച്ചിരിക്കുന്നത്? ഒരു ശബ്ദം മാത്രം കേൾക്കുന്നുള്ളല്ലോ. നമുക്കൊന്നുകൂടെ ഉറക്കെ ചോദിക്കാം. ആ ചിലപ്പോ അറബിയിൽ ചോദിക്കേണ്ടി വരും ആരാണ് എന്ന്. നമുക്ക് അറബിയിൽ ചോദിക്കാം. അപ്പൊ ചിലപ്പോ പറയാൻ മതി. ഒന്ന് അറബിയിൽ നിന്ന് എല്ലാരും ചോദിച്ചാൽ ആരാണ് എന്ന് എങ്ങനെ നമ്മൾ ചോദിക്ക? എങ്ങനെ ചോദിക്ക? ഉറക്കെ ഉറക്കെ പറയൂ. മൻ 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 ഹുനാക മൻ അന അസദ് അന അസദ് അന അസദ് കൂട്ടുകാരെ, ഞാനാണ് ഈ കാടിന്റെ രാജാവ്. അന അസദ്. എന്നെ നിങ്ങൾക്ക് പേടിയുണ്ടോ? ഞാൻ നിങ്ങൾ ഒന്നും ചെയ്യില്ല. എനിക്ക് കുട്ടികളെ വളരെ ഇഷ്ടമാണ്. നമുക്ക് വീണ്ടും കാണാം. അസദിനെ കണ്ടോ നിങ്ങൾ? ആരാ അസദ്? സിംഹം അല്ലേ. അസദിനെ നിങ്ങൾക്ക് പേടിയുണ്ടോ? നിങ്ങളൊന്നും ചെയ്യാത്ത ഒരു പാവം അസദിനെ അല്ലേ നമ്മൾ കണ്ടത്. ഓക്കെ, ഇനി നമുക്ക് വേഗം വീട്ടിലേക്ക് തന്നെ തിരിച്ചു പോയാലോ. പോകുന്ന സമയത്ത് നമ്മൾ മറ്റൊരു വഴിയിലൂടെയാണ് നമ്മൾ പോകുന്നത്. കുട്ടികളെ, നിങ്ങൾ കുഴങ്ങിയോ ക്ഷീണിച്ചിട്ടുണ്ടോ? എന്നാ നമുക്ക് ആ മാവിന്റെ ചുവട്ടിലൊന്ന് ഇരുന്നിട്ട് പോയാലോ. മാവിന്റെ ചുവട്ടിൽ ഒരു 10 മിനിറ്റ് സമയം നമുക്ക് ഇരുന്ന്
ക്ഷീണമൊക്കെ മാറ്റി റെസ്റ്റ് എടുത്തിട്ട് നമുക്ക് തിരിച്ചു പോകാം. കേട്ടല്ലോ, എന്നെല്ലാവരും അവിടെ ഇരുന്നിട്ട് നിങ്ങളുടെ കയ്യിലുള്ള വെള്ളം കുടിച്ചോളൂ. എന്താണ് കുട്ടികളെ അവിടെ വീണ് കിടക്കുന്നത്? എന്താ അവിടെ വീണ് കിടക്കുന്നത്? നിങ്ങളെല്ലാവരും കാണുന്നുണ്ടോ? നിങ്ങളെല്ലാവരും കാണുന്നുണ്ടോ എന്താ അവിടെ വീണ് കിടക്കുന്ന വസ്തു? നമുക്ക് ചോദിച്ചു നോക്കാം. ആ ആരാണ് എന്ന് നമുക്ക് ചോദിച്ചു നോക്കാം അല്ലേ? നിങ്ങളൊന്ന് ചോദിച്ചു നോക്കൂ, ആരാണ് എന്ന്. ആ മലയാളത്തിൽ പറഞ്ഞാൽ ചിലപ്പോൾ മനസ്സിലാവില്ല. നിങ്ങളൊന്ന് അറബിയിൽ ചോദിച്ചു നോക്കൂ. എങ്ങനെയാണ് നമ്മൾ അറബിയിൽ ചോദിക്കുക? മൻ അല്ലേ? വെരി ഗുഡ്, നമുക്ക് ചോദിച്ചു നോക്കാം. മൻ മൻ അന അംബജ്, അന അംബജ്. കൂട്ടുകാരെ, ഈ മാവിൻ്റെ ചുവട്ടിലുള്ള അമ്പജുകളെല്ലാം നിങ്ങൾ എടുത്തോളൂ. നിങ്ങളെ എടുത്ത് നിങ്ങളുടെ വീട്ടിലുള്ളവർക്കൊക്കെ എന്നെ കൊടുക്കണം. എൻ്റെ പേര് നിങ്ങൾ മറന്നു പോകരുത്. എന്താണ് എന്താണ് എൻ്റെ പേര്? ഉറക്കെ പറയൂ. അമ്പജ് എടുക്കാൻ ആരും തിരക്ക് കൂട്ടരുത്. എല്ലാവർക്കും ഉള്ള ഇഷ്ടം പോലെ അമ്പജ് ഇതാ ഇവിടെയൊക്കെ നിലത്ത് വീണ് കിടക്കുന്നുണ്ട്. നിങ്ങളെല്ലാവരും ഓരോരുത്തർ ഓരോന്ന് എടുത്തോളൂ. എടുത്തോ. ഇനി നമുക്ക് വേഗം ബസ്സിലേക്ക് തന്നെ തിരിച്ചു പോയാലോ അല്ലേ? നമ്മുടെ ബസ്സില് നമ്മൾ പോയതുപോലെയുള്ള അച്ചടക്കത്തോടു കൂടെ തന്നെ നമുക്ക് തിരിച്ചു പോകാം. നമുക്ക് പാട്ടുകളൊക്കെ പാടണ്ടേ? ഇന്നത്തെ യാത്രയിൽ നമ്മൾ രണ്ട് കാര്യങ്ങൾ നമ്മൾ പഠിച്ചു അല്ലേ? എന്താ ഒന്ന്? എന്താ മൻ? എന്താ മൻ എന്ന് പറഞ്ഞാൽ ആര്? രണ്ടാമത്തെ കാര്യം എന്താ പഠിച്ചത്? അന. എന്താ അന എന്ന് പറഞ്ഞാൽ ഞാൻ അല്ലേ? അപ്പൊ ഇനി നമ്മളോട് ആരെങ്കിലും നീ ആരാണ് എന്ന് ചോദിച്ചാൽ നമ്മൾ എന്താ പറയേണ്ടത്? ആ അന എന്ന് പറഞ്ഞതിന് ശേഷം നമ്മുടെ പേര് പറയണം അല്ലേ? ഐനൽ ഇർഷാദ്. ഐനൽ ഇർഷാദ്? എവിടെ ഇർഷാദ്? ഇർഷാദ്. ഐനാൻത്, നീ എവിടെയാണ്? താൽ താൽ. നമുക്ക് അവനോട് ചോദിച്ചു നോക്കാം. നമ്മൾ മൺ എന്ന് ചോദിക്കാം, അവൻ എന്താ ഉത്തരം പറയുന്നത് എന്ന് നമുക്ക് നോക്കണ്ടേ? നമ്മളെല്ലാവരും ഉറക്കെ ചോദിക്കൂ, ഉറക്കെ ചോദിക്കണം. അന ഇർഷാദ്, അന ഇർഷാദ്. ഇർഷാദിനെ നമ്മളൊക്കെ കണ്ടില്ലേ? അതുപോലെ മാഷ് നിങ്ങളോട് ചോദിക്കുകയാണ് മൻ മൻ. അപ്പൊ നിങ്ങൾ എന്ത് പറയണം? ആ നിങ്ങളുടെ പേര് പറയണം. പക്ഷെ പേര് പറയുന്നതിൻ്റെ കൂടെ അതിൻ്റെ മുൻപിൽ നിങ്ങൾ എന്ത് പറയണം? അന എന്ന് പറയണം. എന്താ അന എന്ന് പറഞ്ഞാൽ? ഞാൻ. അയാം എന്ന് പറയണം. കേട്ടല്ലോ, അന നിങ്ങളുടെ പേര്. റെഡി? ഞാൻ ചോദിക്കട്ടെ. മൻ? ഉറക്കെ പറയണം. എല്ലാവരും അവരുടെ പേരുകൾ ഉറക്കെ പറയുക. മൻ? അഹ്സൻതും. വെരി ഗുഡ്. അപ്പൊ ഇന്ന് നമ്മൾ പഠിച്ചത് ആരെയൊക്കെ നമ്മൾ പഠിച്ചു? ആരൊക്കെ പഠിച്ചു? അസദിനെ പഠിച്ചു. ആരാ അസദ്? അസദ് ആരാണ്? ആ സിംഹം. അർണബ് നമ്മൾ പഠിച്ചു. ആരാ അർണബ്? മുയൽ അല്ലേ? ഓക്കെ. അംബജ് നമ്മൾ പഠിച്ചു. എന്താ അംബജ്? ആ മാംഗോ. മാംഗോയെ നമ്മൾ പഠിച്ചു അല്ലേ? വെരി ഗുഡ്. ഇനി മാഷ് ഒരു പാട്ട് പാടിയാലോ. നിങ്ങളോ? ഞാൻ പാട്ട് ചോദ്യരൂപത്തിലാണ് ഞാൻ പാട്ട് പാടുന്നത്. അപ്പൊ നിങ്ങൾ എനിക്ക് ഉത്തരം എന്തിലൂടെ തരണം? പാട്ട് രൂപത്തിൽ തന്നെ പാടിത്തരണം. റെഡിയാണോ? കേൾക്കുന്നുണ്ടോ? എല്ലാവർക്കും കേൾക്കുന്നുണ്ടോ? ഗുഡ്. അപ്പൊ ഞാൻ എന്റെ ചോദ്യം എന്താണ്? അറിയോ അറിയോ നിങ്ങൾക്ക് അസദുൻ എന്നാൽ ആരാണ്?
അപ്പൊ നിങ്ങൾ എങ്ങനെയാ എനിക്ക് ഉത്തരം പറയണ്ടേന്നറിയോ? പാട്ട് രൂപത്തിൽ പാടി തന്നെ പറയണം. എങ്ങനെ? അറിയാം അറിയാം ഞങ്ങൾക്ക് അസദുൻ എന്നാൽ സിംഹമാ. റെഡി? അങ്ങനെയാണെങ്കിൽ ഞാൻ അംബജിനെ കുറിച്ച് ചോദിക്കുമ്പോൾ നിങ്ങൾ എന്ത് പറയണം? അംബജിൻ ഉത്തരം പറയണം അല്ലെ? അർണബിന് ചോദിക്കുമ്പോൾ അർണബിന്റെ ഉത്തരം പറയണം. കേട്ടല്ലോ. അപ്പൊ നമുക്കൊന്ന് പാടി നോക്കാം. റെഡി? അറിയോ അറിയോ നിങ്ങൾക്ക് അർണബ് എന്നാൽ ആരാണ്? ആരാ? ഉറക്കെ പാടൂ. യെസ്. അറിയോ അറിയോ നിങ്ങൾക്ക് അംബജ് എന്നാൽ എന്താണ്? ഇനി നമുക്ക് ചോദ്യവും ഉത്തരവും നമുക്ക് ഒരുമിച്ച് പാടിയാലോ? ബസിന്റെ കൂടെ നിങ്ങൾ ഉഷാറായിട്ട് പാടണം. നമ്മുടെ ബസ് ഇപ്പൊ സ്കൂളിലെത്തും, അപ്പേക്ക് നമുക്ക് ഉഷാറായിട്ട് നമുക്കൊന്ന് പാടാം. റെഡി? അറിയോ അറിയോ നിങ്ങൾക്ക് അംബജ് എന്നാൽ എന്താണ്? അറിയാം അറിയാം ഞങ്ങൾക്ക് അംബജ് എന്നാൽ മാംഗോയ. അറിയോ അറിയോ നിങ്ങൾക്ക് അസദുൻ എന്നാൽ ആരാണ്? അറിയാം അറിയാം ഞങ്ങൾക്ക് അസദുൻ എന്നാൽ സിംഹമാ. അറിയോ അറിയോ നിങ്ങൾക്ക് അർണബ് എന്നാൽ ആരാണ്? അറിയാം അറിയാം ഞങ്ങൾക്ക് അർണബ് എന്നാൽ മുയലാണ്. ഓക്കെ. യെസ്. അപ്പോ ഇന്നത്തെ ക്ലാസ് നമുക്ക് ഇവിടെ നിർത്താം. നിങ്ങൾ എന്ത് ചെയ്യണമെന്നറിയോ? അർണബിന്റെയും അംബജിന്റെയും അസദിന്റെയും ചിത്രങ്ങൾ നിങ്ങൾ ഒരു പേജിൽ വരക്കാം. നിങ്ങൾക്ക് കഴിയുന്ന രൂപത്തിൽ വരച്ചാൽ മതി. അങ്ങനെ വരച്ചിട്ട് അതിനടിയിൽ നിങ്ങൾ എഴുതണം. അംബജിന്റെ അടിയിൽ എന്ത് എഴുതണം? അന്ന അംബജ്. അസദിന്റെ അടിയിൽ നിങ്ങൾ എന്ത് എഴുതണം? അന്ന അസദ്. എന്നീ രൂപത്തിൽ നിങ്ങൾ വൃത്തിയായി നിങ്ങളുടെ നോട്ട് പുസ്തകത്തിൽ എഴുതിയിട്ട് മാഷിനെ അയച്ചു കൊടുക്കുക. ഓക്കെ. റെഡി? അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.